സ്നേഹം നിറഞ്ഞവരെ, നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് വധിക്കപ്പെട്ട ഡേട്രിക് ബോൺഹോഫർ എന്ന് പറയുന്നൊരു ലൂതറൻ പാസ്റ്റർ ചിന്തകനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹം വധിക്കപ്പെട്ടതിന് ശേഷം താമസിച്ചിരുന്ന ജയിൽ മുറിക്കുള്ളിൽ നിന്ന് ഒരു ചെറിയൊരു തുണ്ടുകടലാസ് കണ്ടെത്തി. അതിൽ കുറിച്ചിട്ടിരുന്ന ആറു വാക്കുകൾ ലോകത്തിന്റെ തന്നെ മനസ്സാക്ഷി പിടിച്ച് കുലുക്കിയ ആറു വാക്കുകളായിരുന്നു. ഓൺലി എ സഫറിങ് ഗോഡ് ക്യാൻ ഹെൽപ്പ്. സഹിക്കുന്ന ഒരു ദൈവത്തിന് മാത്രമേ ഇന്നത്തെ വേദന അനുഭവിക്കുന്ന ലോകത്തെ സഹായിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരാണ് ഈ സഹിക്കുന്ന ദൈവം? എന്റെ തലയ്ക്കുമേതേ ഇരുന്ന് ലോകത്തിന്റെ വേദനകളെയും എന്റെ വീഴ്ചകളെയും നോക്കിക്കാണുന്ന നിസ്സംഗനായ ഒരു കാവൽക്കാരനാണോ ഈ ദൈവം? ഒരിക്കലുമല്ല. എന്റെ ദൈവം ഇമ്മാനുവേലാണ്. നമ്മോട് കൂടെ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. എന്തുകൊണ്ടാണ് സഹിക്കുന്ന ദൈവം എന്നുള്ള സങ്കല്പം അടിവരയിട്ട് ഈ ചിന്തകൻ കാണിക്കുന്നത്? കാരണം ദൈവം മനുഷ്യനായി കടന്നു വരുന്നത് സുഖത്തിലേക്കോ സന്തോഷത്തിലേക്കോ ആഡംബരത്തിലേക്കോ അല്ല, മറിച്ച് നമുക്കറിയാവുന്നതുപോലെ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും ദുഃഖത്തിലേക്കുമാണ് അവൻ കടന്നു വന്നത്. ഒരു ജീവിതത്തിന് ഒരു വ്യക്തിക്ക് എന്തുമാത്രം സങ്കടങ്ങൾ നൽകുവാൻ സാധിക്കുമോ അവയെല്ലാത്തിലേക്കുമാണ് ക്രിസ്തു മനുഷ്യനായി കടന്നു വരുന്നത്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ഒരു ഗ്രീക്ക് പദമുണ്ട്, കെനോസിസ് എന്നാണ് ആ പദം. സെൽഫ് എംപ്റ്റിയിങ് അഥവാ സ്വയം ശൂന്യവൽക്കരണം എന്നൊക്കെ ഇതിനു വേണമെങ്കിൽ നമുക്ക് തർജ്ജമ ചെയ്യാം. ക്രിസ്തു മനുഷ്യനായപ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വേണ്ടെന്ന് അവൻ വയ്ക്കുന്നുണ്ട്. ഒരു നിറഞ്ഞിരിക്കുന്ന കുടം കമഴ്ത്തിക്കളയുന്ന പോലെയാണ്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായെന്നും ക്രിസ്തു പരിഗണിക്കുന്നില്ല. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് അവൻ നമ്മിലൊരുവനായിട്ട് നമ്മെ പോലെ മനുഷ്യനായി പിറക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് സമനാണ് ക്രിസ്തു. നമ്മുടെ പതനങ്ങളിൽ പോലും അവൻ നമുക്ക് തുല്യനാണ്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെയാണ് യഹൂദർക്ക് ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുവാനായിട്ട് സാധിക്കാതെ വന്നത്. അന്നോളം നിലനിന്നിരുന്ന ദൈവസങ്കല്പങ്ങളെ മൊത്തം അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു കടന്നുവരവായിരുന്നു ക്രിസ്തുവിൻ്റേത്. അപ്രാപ്യനായ സർവശക്തിമാനായ ഒരു ദൈവമല്ല, മറിച്ച് വേദനിക്കുന്നവന്റെ വേദനയറിഞ്ഞ പച്ചമനുഷ്യനായ ദൈവം. അതാണ് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവലായി കൂടെ വസിക്കുവാനായി ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവം ലോകത്തോട് പറയുന്ന ഒരു വലിയ സുവിശേഷമുണ്ട്, കൂടെയായിരിക്കുന്നതിൻ്റെ സൗന്ദര്യം. കാരണം മനുഷ്യബന്ധങ്ങൾ എക്കാലത്തും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമസ്യയായിരുന്നു. മനുഷ്യന്റെ പുരാതനമായ ദുഃഖവും ഇതോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഒറ്റപ്പെടലായിരുന്നു മനുഷ്യന്റെ ഏറ്റവും പുരാതനമായ ദുഃഖം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്നതും ഈ ഒരു ദുഃഖത്തിൽ നിന്നാണ്. മനുഷ്യൻ ഒറ്റക്കിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുകയാണ്. ലോകത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ക്രൂരനായ ഏതൊരു ഏകാധിപതിയുടെയും ജീവിതത്തിൽ നിഷേധിക്കപ്പെട്ട ഒരു സ്നേഹത്തിന്റെ ഒറ്റപ്പെടലിന്റെ ഒരു കഥ പറയുവാനായിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് മറ്റുള്ളവരോട് കൂടെ ആയിരിക്കുന്നതിന്റെ ആവശ്യകതയിലേക്കാണ്. എനിക്ക് തോന്നുന്നു COVID-19 ഒരു പശ്ചാത്തലത്തിൽ സംഭവിച്ച ചുരുക്കം ചില നല്ല കാര്യങ്ങളിലൊന്ന് കൂടെയായിരിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ നാം ഒക്കെ നമ്മുടെ വേണ്ടപ്പെട്ടവരോട് കുറച്ചുകൂടി അല്പം സമയം കൂടുതലായിരിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിച്ചു. ഒത്തിരിയേറെ തിരക്കുകളാൽ സങ്കീർണമായി പോയ നമ്മുടെ ജീവിതത്തിലൊക്കെ നാം കാണാൻ മറന്നുപോയ ചില കാര്യങ്ങൾ, നമ്മുടെ ഒപ്പമുള്ളവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അവരുടെ ചില ദുഃഖങ്ങൾ, ചില പരിഭവങ്ങൾ, ഇവയോടൊക്കെ നാം മനഃപൂർവമോ അല്ലാതെയോ കണ്ണടച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം എന്നോണമായിരിക്കണം ഒത്തിരിയേറെ സമയം അവരോടുകൂടെ ചെലവഴിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനമായ ഫ്രത്തേലി തൂത്തിയിലും അതിന്റെ മൂന്നാമത്തെ അധ്യായം മുഴുവനും പാപ്പ ഈ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, കൂടെയായിരിക്കുന്നതിൻ്റെ ആവശ്യകത.
എ സ്പിരിച്വാലിറ്റി ഓഫ് കമ്മ്യൂണിയൻ. ഒരു കാരണവുമില്ലാതെ നമുക്ക് ദൈവത്തെയും നമ്മുടെ സഹോദരങ്ങളെയും സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ജോബിന്റെ പുസ്തകം പോലും തുടങ്ങുന്നത്. സാത്താൻ ദൈവത്തോട് ഉന്നയിക്കുന്ന ഒരാക്ഷേപം ഇതാണ്, നീ അവന് നല്ലത് മാത്രം കൊടുത്തതുകൊണ്ടല്ലേ അവൻ നിന്നോട് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളൊരാക്ഷേപം. അതിന് ഒരു ഉത്തരം എന്ന വണ്ണമായിരുന്നു യുക്തികഥീതമായ ഒത്തിരിയേറെ സഹനങ്ങൾ ദൈവൻ ജോബിന്റെ ജീവിതത്തിലേക്ക് അയച്ചത്. നമുക്ക് ചുറ്റുമൊന്ന് നോക്കുക, പ്രകാശം പരത്തുന്ന ജീവിതങ്ങൾ നമുക്കിടയിലുമുണ്ട്. സന്തോഷിക്കുവാൻ വേണ്ടി ഒന്നും ജീവിതം അവർക്ക് സമ്മാനിച്ചിട്ടില്ല. എങ്കിൽ പോലും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുവാനും അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ഒരു വലിയ മനസ്സ് ഈ പ്രകാശ ജീവിതങ്ങൾക്കുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ലളിതമാണ്. മറ്റുള്ളവരോട് കൂടെ ആയിരിക്കുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ആഗമന കാലത്ത് ഇമ്മാനുവലായി മാറിയ ദൈവം നമുക്ക് ചിന്തിക്കുവാനായി തരുന്ന ഒരു ചെറിയ ചോദ്യം ഇതാണ്. ബന്ധങ്ങളുടെ മനോഹാരിത വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിന്റെ വഴിയിൽ വെച്ച് എവിടെയോ നമുക്ക് കൈമോശം സംഭവിച്ച ബന്ധങ്ങളുടെ ആ സൗന്ദര്യം തിരിച്ചുപിടിക്കുവാനായിട്ട് ഈ ആഗമനകാലം നമ്മെ സഹായിക്കട്ടെ.